ഒനൈൻഡ്യ മലയാളം. കൊറോണ വൈറസ് ബാധയ്ക്കെതിരെ ഒറ്റക്കെട്ടായി ഒന്നിച്ച് പോരാടുകയാണ് കേരളം. ആ ഒരു പോരാട്ടത്തെ സംസ്ഥാനത്ത് മുന്നിൽ നിന്ന് നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഓരോ ദിവസവും അദ്ദേഹം നടത്തുന്ന പത്രസമ്മേളനത്തിനായി കാത്തിരിക്കുന്നത് ലോക്ക്ഡൌണിൽ കഴിയുന്ന മലയാളികളുടെ പതിവുകളിലൊന്നായി മാറിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി രാജ്യത്ത് 21 ദിവസത്തെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനവും ഏറെ ശ്രദ്ധേയമായിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലായിരുന്നെങ്കിലും പിണറായി വിജയൻ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് സംവിധായകൻ എം എ നിഷാദ് ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: പിണറായി, മുഖപുസ്തകം മുഴുവൻ ഈ ഒരു മുഖമാണല്ലോ. അത് ഓരോ മലയാളിക്കും ആശ്വാസമേകുന്ന, ആത്മവിശ്വാസം നൽകുന്ന മുഖം. കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലെങ്കിലും സഖാവ് പിണറായി വിജയൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതൊരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതചര്യയുടെ ഭാഗമാണ്. വിശക്കുന്നവന്റെ വേദന അറിയുന്നവനാണ് കമ്മ്യൂണിസ്റ്റ്. അശരണർക്ക് എന്നും താങ്ങായി നിൽക്കുന്നവനാണ് കമ്മ്യൂണിസ്റ്റ്. വലിപ്പച്ചെറുപ്പമില്ലാതെ ഓരോ മനുഷ്യനെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവനാണ് കമ്മ്യൂണിസ്റ്റ്. ഇതൊരു മുഖവരിയല്ല. മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ ഇന്നത്തെ പത്രസമ്മേളനം കണ്ടതിനു ശേഷം എഴുതാൻ ആഗ്രഹിച്ച കുറിപ്പാണിത്. കൊറോണ കാലത്ത് ലോക്ക്ഡൌൺ ആസ്വദിച്ച് ഉച്ചവൃക്കത്തിൽ നിന്നും എന്നെ വിളിച്ചുണർത്തിയത് എന്റെ മകൻ ഉണ്ണിയാണ്. വാപ്പ എഴുന്നേൽക്ക്, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം തുടങ്ങാറായി. കടുത്ത മെസ്സി ഫാനും ഫുട്ബോൾ പ്രാന്തനുമായ 10-ാം ക്ലാസ്സുകാരൻ മകൻ നാടിന്റെ നായകനായ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കാണാൻ എന്നെ വിളിച്ചുണർത്തിയപ്പോൾ അത്ഭുതത്തെക്കാളും അഭിമാനം തോന്നി എനിക്ക്. പുതുതലമുറയും നേരിന്റെ പാതയിൽ ചിന്തിക്കുന്നു എന്നതിൽ ചാരിതാർത്ഥ്യവും. സ്വീകരണ മുറിയിലെ ടിവിയുടെ മുമ്പിലെ ഇരിപ്പിടങ്ങളെല്ലാം ഹൗസ്ഫുൾ. ഉമ്മയും വാപ്പയും ഭാര്യയും മകനും പിന്നെ എന്റെ 8-വയസ്സുകാരി മോളും. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തുടങ്ങി. ഇമവെട്ടാതെ നിശബ്ദമായി എല്ലാവരും ശ്രദ്ധയോടെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ചെവിയോർക്കുന്നു. വളരെ സ്പഷ്ടതയോടെ നിർത്തി നിർത്തി കണക്കുകളുടെയും വസ്തുതകളുടെയും പിൻബലത്തോടെ അദ്ദേഹം മാധ്യമങ്ങളെയും അതുവഴി ജനങ്ങളെയും അഭിസംബോധന ചെയ്യുകയാണ്. നിയന്ത്രണങ്ങളുടെയും ഇളവുകളുടെയും കാര്യങ്ങൾ ഒരധ്യാപകൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് പോലെ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഈ കൊറോണ കാലത്ത് കേരളത്തിൽ ഒരു മനുഷ്യൻ പോലും പട്ടിണി കിടക്കില്ല. അദ്ദേഹത്തിന്റെ ആ വാക്കിന് ആത്മാർത്ഥതയുടെ, മനുഷ്യത്വത്തിന്റെ ശബ്ദമായിരുന്നു. കരുതലിന്റെ സൗന്ദര്യമായിരുന്നു. വിശപ്പിന്റെ വേദന എന്താണെന്നറിയുന്ന ഒരു മനുഷ്യസ്നേഹിയുടെ വാക്കുകൾക്കപ്പുറം ഒരു ഭരണാധികാരിയുടെ നിശ്ചയദാർഢ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് കാണാം. കൊറോണ എന്ന മഹാമാരിയെ എങ്ങനെ ക്രിയാത്മകമായി നമുക്ക് നേരിടാം എന്ന് ലോകത്തോട് നാം കാണിച്ചു കൊടുക്കുന്നു. തെരുവിൽ അലയുന്ന പട്ടിണിപ്പാവങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു സർക്കാർ. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും കരുതൽ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, വൃദ്ധരായ രോഗികൾ, അതിഥി സംസ്ഥാന തൊഴിലാളികൾ, അങ്ങനെ മാനവികത എന്താണെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രി. അഭിമാനം പണയപ്പെടുത്തി ഭക്ഷണം ആവശ്യപ്പെടാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. അവർക്കായി ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഒരു നമ്പർ നൽകുകയും അവരുടെ അടുത്ത് ഭക്ഷണം എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്താനുമുള്ള തീരുമാനം. കേരളം എന്തുകൊണ്ടാണ് പിണറായി കേൾക്കുന്നത്? എന്തുകൊണ്ടാണ് ആബാലവൃദ്ധ ജനങ്ങളും ഈ മനുഷ്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നതിന്റെ ഉത്തരങ്ങളാണ് ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ പ്രതീക്ഷയുടെ കിരണങ്ങൾ തെളിയുന്നു. ആകുലപ്പെട്ട മനസ്സുകൾക്ക് ഒരാത്മധൈര്യം വന്നതുപോലെ പല സുഹൃത്തുക്കളും എന്നെ വിളിച്ച് പറഞ്ഞതാണത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതിൽ അഭിമാനം തോന്നുന്നു. നയിക്കാൻ പിണറായി എന്ന മുഖ്യമന്ത്രി ഉള്ളപ്പോൾ നാം എന്തിനു ഭയക്കണം? നമുക്ക് വേണ്ടത് ജാഗ്രത മാത്രം. ലാൽസലാം. എം എ നിഷാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യൂ.